നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടല്ലോ, വയനാട്ടിലുണ്ട്, വയനാട്ടിൽ വന്നു. അദ്ദേഹം ഒരു മഹാറാലി സംഘടിപ്പിച്ചു. മറ്റേ നമ്മുടെ വനസംരക്ഷിത മേഖലയിൽ ചുറ്റുമുള്ള 1 കിലോമീറ്റർ മാത്രമേ മറ്റേ ഈ ജനവാസം പാടുള്ളൂ എന്നുള്ള ആ ഒരു അമ്മൻമെന്നെതിരെ വലിയൊരു മഹാറാലി അദ്ദേഹം സംഘടിപ്പിച്ചു. വൻ ജനക്കൂട്ടമായിരുന്നു. അതിന് മുമ്പായിട്ട് അദ്ദേഹം പാർട്ടി ആഫീസിൽ അദ്ദേഹത്തിൻ്റെ ആഫീസ് തകർത്ത ആഫീസിൽ നിന്ന് കണ്ടിട്ട് അത് അദ്ദേഹത്തിൻ്റെ കസേരയിൽ വെച്ചിരുന്ന വാഴയെടുത്ത് മാറ്റി അദ്ദേഹം വൃത്തിയാക്കിയിട്ട് അദ്ദേഹം അതിനകത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഞാനിത് ക്ഷമിക്കുന്നു. അതെ, എസ് എഫ് ഐക്കാർ ക്ഷമിക്കുന്നു, അവർ കുട്ടികളാണ്. അതൊരു നല്ല തീരുമാനം, നല്ലൊരു അഭിപ്രായമായിരുന്നു. അതെ, നല്ല അഭിപ്രായമായിരുന്നു. കാരണം ശരിയാണ്, കുട്ടികളെ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയി. നമ്മൾ നമ്മുടെ വീടുകളിൽ കുട്ടികൾ എന്തെങ്കിലും മേട് കാണിക്കുമ്പോൾ, ആ മോനെ അങ്ങനെ ചെയ്യരുതല്ലേ, മോളെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ നേർവഴിക്ക് നയിക്കുക. അതാണല്ലോ നമ്മൾ. അതുപോലെ ഒരു ഒരു എന്ത് പറയാ, ഒരു മെച്യുവർ പൊളിറ്റീഷ്യൻ്റെ ലക്ഷണത്തിലാണ് രാഹുൽ പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് അവരോട് വിരോധമില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. അവരുടെ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആഫീസാണ്, അവരുടെ ആവശ്യങ്ങൾ വിടുമെന്ന് പറയാം. അതെ, അങ്ങനെ വേണ്ടി ഉള്ള ആഫീസാണ്. അപ്പോൾ അത് എന്ത് തരത്തിൽ തെറ്റിദ്ധരിച്ചായിരിക്കും അവർ ചെയ്തത്, പക്ഷേ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം റാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു തനി രാഷ്ട്രീയക്കാരനായി മാറുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഇടതുപക്ഷവും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, കേന്ദ്രത്തിൽ മോഡി ചെയ്യുന്നത് പോലെ എന്ന് താരതമ്യപ്പെടുത്തി അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അപ്പം ഇത് ഒരു അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം CPM കോൺഗ്രസിനെ അതിശക്തമായി കേരളത്തിൽ എതിർക്കുന്നുണ്ട്. അപ്പം ഈ SFI സമരത്തെ ആ തരത്തിൽ കാണണ്ട. നിങ്ങൾ രാഷ്ട്രീയമായി അക്രമ പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവൃത്തികൾ പാർട്ടി ആഫീസുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഇത് മോഡി ആൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് തുല്യമാണ്. ഇത് രാഹുലിൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ്. കാരണം രാഹുൽ ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റീഷ്യനായി കഴിഞ്ഞു, ഒരു മെച്യൂറായ ഒരു പൊളിറ്റീഷ്യനായി കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഇനിയും മത്സരിക്കണം. അതെ, 24 അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കണം. വയനാടല്ലാതെ വേറെ സീറ്റില്ല. അദ്ദേഹം ലോകത്ത് എവിടെ പോയിരുന്നാലും ജയിക്കുകയില്ല. കാരണം അത്രമാത്രം BJP ഒതുക്കി ഏകദേശം ചവരിൽ ഒട്ടിച്ചു വച്ചിരിക്കുക. അതെ, അപ്പം വയനാട് മത്സരിക്കുമ്പോൾ യുവാക്കളുടെ ഇടയിൽ അന്ന് ഒരു സംസാരം ഉണ്ടാകണം. കാരണം കണ്ടോ, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്ത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ അതിക്രമം കാണിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു അവിവേകം കാണിച്ചു, അദ്ദേഹം അത് പുറത്തു. ഇത് യുവാക്കൾക്കൊരു മാതൃകയാണ് അദ്ദേഹം അത് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും യുവാക്കളെ അദ്ദേഹം 24 ഇലക്ഷനിലേക്കും തന്നോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പം SFI എന്ന് പറഞ്ഞാൽ SFI മാത്രമല്ല യുവാക്കളും, അതെ, എല്ലാ പാർട്ടികളിലും യുവാക്കളുടെ നിര കൂടുതലാണല്ലോ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതിയ വോട്ടേഴ്സ് വരുന്ന എല്ലാം ചെറുപ്പക്കാരല്ല. അത് വേറെ രസകര കാര്യം, അത് കഴിഞ്ഞ ദിവസം മറ്റു കാര്യം കൂടെ പറഞ്ഞു. ഈ രാഷ്ട്രീയ ബന്ധപ്പെട്ട് പറയാം, ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചിട്ട് അദ്ദേഹം മറുപടി അയച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാകട്ടെ അതിൻ്റെ തെളിവ് പുറത്തു വിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മറുപടി അയച്ചു. അയച്ചു എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഞങ്ങളുടെ എല്ലാ സഹായവും താങ്കൾക്ക് നൽകാം, താങ്കൾ ഇക്കാര്യം ഒന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കണം എന്നും കൂടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിളയാസാണോ, ഇദ്ദേഹം പാർലമെൻറ്റിൽ പോകുമോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതുപോലുള്ള മണ്ടൻ കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഈ ഇഷ്യൂ തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ഒറ്റ ഇഷ്യൂലാണല്ലോ ഈ പാർട്ടി ആഫീസിൻ്റെ ഈ SMI കയറിയതും ഒക്കെ അതാണല്ലോ. നമ്മളതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പാർട്ടി ആഫീസിലേക്ക് കയറി കയ്യേറാൻ കാരണം എന്താ? ഈ രാഹുൽ ഇതിനകത്ത് വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താൽ ആ കത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടിയോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയോ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടല്ലോ ഇഷ്ടം പോലെ ചോദിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളൊക്കെ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടൊരു മറുപടി പറയാമായിരുന്നു. അതുമല്ലാതെ ഈ നേരെ ചാടിക്കേറി മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ ചെയ്തില്ല, മറുപടി തന്നില്ല എന്ന് പറഞ്ഞപ്പം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മുഖ്യമന്ത്രി ആ കത്തും കൂടെ എടുത്ത് ഡിജിറ്റൽ തെളിവാണ് പുറത്തു വിട്ടത്. കൊടുത്തു June 23 അതെ മറുപടി കൊടുത്തിരിക്കുന്നത്. അവിടെയും ഇദ്ദേഹത്തിന് ഒരു രാഹുലിനൊരു പാളിച്ച പറ്റി. ഒരിക്കലും മുഖ്യമന്ത്രി ഒരിക്കലും എങ്ങനെ രാഹുലിനെ പോലൊരാൾക്ക് കത്തെഴുതിയാൽ മുഖ്യമന്ത്രി കാരണം അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി അയക്കാൻ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അവിടെ ഇഷ്ടം പോലെ അതിന് നടപ്പിലാത്തൊരു കാര്യമേ ഉള്ളൂ. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞില്ല അങ്ങ് പാർലമെന്റിൽ കാര്യം ഉന്നയിക്കണമെന്ന്. പാർലമെന്റ് പോയിട്ട് വേണ്ട ഉന്നയിക്കണം. സമ്മേളനത്തിന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പാർലമെന്റ് കണ്ടിട്ടില്ലല്ലോ കുറെ കാലമായിട്ട്. അദ്ദേഹം തെരഞ്ഞെടുത്തു, അവിടെ ചെന്നു, സത്യപ്രതിജ്ഞ ചെയ്തു, പിന്നെ വല്ലപ്പോഴും അവിടെ ചെല്ലും, ഒപ്പിടും, മാസം ഉള്ള ശമ്പളം വാങ്ങിക്കും. അതെ, പിന്നെ അദ്ദേഹം പിന്നെ രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ
പ്രധാനമന്ത്രി മോദി രാജ്യങ്ങളിൽ ടൂർ സന്ദർശിച്ച് നമ്മുടെ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം വനിതാ സുഹൃത്തുക്കളുമായിട്ട് ലോകം ചുറ്റുന്നു കറങ്ങുന്നു. അപ്പോൾ അതിന് നമുക്ക് കുറ്റം പറയാനൊക്കില്ല, കാരണം അദ്ദേഹം സഞ്ചരിക്കുന്നു, ഇദ്ദേഹം സഞ്ചരിക്കുന്നു. അദ്ദേഹം ഈ പിന്നെ പാർലമെന്റിൽ പോയാലല്ലേ ഈ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം അതെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കെ സി വേണു പോയാൽ അവിടെ ഒരാളുണ്ടല്ലോ, അതെ രാജ്യസഭയിൽ, രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഈ കത്ത് കൊടുത്താൽ കുറെ കൂടി അദ്ദേഹം പിന്നെ പിണറായി വിജയൻ എനിക്ക് കത്തെഴുതിയിരിക്കുന്നു, അപ്പൊ എന്നെ അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു, അപ്പൊ കോൺഗ്രസ്സുകാർക്ക് എന്നെ വിലയില്ലെങ്കിലും പിണറായിക്ക് എന്നെ വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിലും അമിത ആവേശം കൊണ്ടെങ്കിലും അയാള് പാർലമെന്റിൽ ഉന്നയിക്കുമായിരുന്നു, അതാണ് നല്ലത്. അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മുടെ മോദിക്ക് പിന്നെ ഇഷ്ടവും ഇപ്പം കെ സി വേണുഗോപാലിനെയാണ്, കാരണം എപ്പോഴും കോൺഗ്രസിന്റെ മുഖമായിട്ട് കാണുന്നത് കെ സി ആണ്, മോദി ഈ രാഹുലിനെ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ കത്തെഴുതേണ്ടത്, പിന്നെ അദ്ദേഹത്തെ നമ്മൾ ഉപദേശിക്കുന്നു എന്ന് പറയില്ല, പക്ഷെ എന്തെങ്കിലും കാര്യം കാണണമെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ വേണുവിന് ഒരു കത്തയക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഒരു അത്യാവശ്യം ഏതെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരെങ്കിലും കൊണ്ട് വേണുവിനെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു കത്തയച്ചിട്ടുണ്ട്, അതൊന്ന് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒന്ന് അവതരിപ്പിക്കുക, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക. അറ്റ്ലീസ്റ്റ് ആ ഈ പരിസ്ഥിതി മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെങ്കിലും ശ്രദ്ധയിലൊന്ന് പെടുത്തി. കേരളത്തിൻ്റെ പൊതുവായ ഒരു ആവശ്യമാണല്ലോ, അത് നിങ്ങൾ സഹകരിക്കുക എന്ന് പറയുന്നില്ലേ കുറെ കൂടി നല്ലത്. ഒരു ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാവുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെ പക്കിലാണ്.